എന്തൊക്കെയാ വലിയ കാണിക്കണേ? ഇതെന്താ സിനിമ കഥയാ? ടോർച്ച് അടിച്ച് സിഗ്നൽ തരാൻ ചേടാ എന്ന് പറഞ്ഞ കാര്യം നടക്കും. എനിക്കെന്റെ കെട്ടിയോളെ കാണണ്ടേ? എന്റെ കല്യാണി ഈ പ്രേമം തലയ്ക്ക് പിടിച്ച മനുഷ്യൻ എന്ത് സാഹസവും കാണിക്കും, എന്ത് കോപ്രായവും ചെയ്യും. അത് ഈ പ്രേമത്തിന്റെ ഒരു സ്വഭാവമാണ്. ന്യായൊന്നും പറയണ്ട, അച്ഛനുണ്ട് അവിടെ. ഞാൻ ആകെ പേടിച്ചു പോയി. അറിയാം, ദാസേട്ടനില്ലായിരുന്നെങ്കി കെട്ടിയോളെ ഇറങ്ങി വാടിന്ന് വിളിച്ച് ഞാൻ തന്നെ അങ്ങോട്ട് കയറി വന്നേനെ. ഇത് തൽക്കാലം ഒന്ന് ക്ഷമിച്ചെന്നേ ഉള്ളൂ. ശരി ശരി, വലിയ കുഞ്ഞിപ്പ എന്തിനാ വിളിച്ചത്? കാര്യം പറ. എനിക്ക് ഉടനെ പോണം. ആ പോവാം. ഞാൻ നിനക്കായിട്ട് ഒരു പ്രണയ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, അത് വാങ്ങിയിട്ട് നിനക്ക് ഇപ്പൊ തന്നെ പോവാം. ആദ്യം കണ്ണടച്ച് കഴിഞ്ഞിട്ട് കാണട്ടെ. സമ്മാനോ? അയ്യോ, അതൊന്നും വേണ്ട വലിയ കുഞ്ഞെ, വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. കല്യാണി, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ആദ്യം നീ കണ്ണടയ്ക്ക്, പറയുന്ന കേൾക്ക് നീ. വലിയ പ്ലീസ്, അച്ഛൻ കുളിച്ച് വരുന്നതിന് മുമ്പ് എനിക്ക് തിരിച്ചു പോണം. വിളിച്ച കാര്യം പറ. അങ്ങനെയാണെങ്കിൽ വേഗം ആവട്ടെ, കണ്ണടയ്ക്ക്. ഞാൻ എത്ര നേരമായിട്ട് പറയുന്നു. ശരി, കണ്ണടച്ചു. ഇനി ഞാൻ പറയുമ്പോഴേ തുറക്കാവൂ. ഇനി കൈ നീട്ടി പിടിച്ചേ, കാണട്ടെ ഞാൻ. ഇനി കണ്ണു തുറക്കാം. ഈ ലോക്കറ്റിനുള്ളിൽ നിന്റെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഫോട്ടോ ഉള്ളതുകൊണ്ട് ഇത് സൂക്ഷിച്ചു വെച്ചാൽ അവരുടെ അനുഗ്രഹം എന്നും ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ മാല എന്തിനാ എന്റെ കൈ തന്നത്? അതിന് ഒരു കാരണമേ പറയാനുള്ളൂ കല്യാണി. ഈ മാല കിടക്കേണ്ടത് നിന്റെ കഴുത്തില്ല, തൃച്ചംബരത്തെ മൂത്ത മരുമകളുടെ കഴുത്തിൽ. കൊള്ളാം, ഈ മാല എന്റെ കഴുത്തിലെങ്ങാനും കിടക്കുന്നത് മാഡം കണ്ട അതോട് തീർന്നുവല്ല. ഏയ്, ഒരു തീരലുമില്ല കല്യാണി, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞാൻ നോക്കിക്കോളാം. നാളെ ഈ മാല ഇട്ടോണ്ട് വേണം നീ അമ്മയുടെ മുമ്പിൽ വരാൻ. തൃച്ചംബരത്തെ മൂത്ത മരുമകൾ ആരാണെന്ന് അമ്മയ്ക്ക് ഇതിലൂടെ തിരിച്ചറിയാൻ പറ്റണം. എന്നെ കൊണ്ട് പറ്റില്ല വലിയ കുഞ്ഞെ, ഞാനിത് തിരിച്ചു വന്നേക്കാം. വലിയ കുഞ്ഞെ ഇത് പിടിക്ക്. നോ കല്യാണി, ഞാൻ പറഞ്ഞത് നീ ചെയ്യണം, ചെയ്തേ പറ്റൂ. മാഡം, വലിയ കുഞ്ഞിന്റെ കല്യാണത്തിന് പെണ്ണ് നോക്കുക അവിടെ, അതിനിടയില് എനിക്ക് വയ്യ, പറ്റില്ല എനിക്ക്. പറ്റും, പറ്റണം, പറ്റിയേ പറ്റൂ. എടി കെട്ടിയോളെ, നിന്റെ ഭർത്താവ് വേറൊരു പെണ്ണിനെ കെട്ടാതെ നോക്കേണ്ടത് നീയല്ലേടി. അതിനു വേണ്ടിട്ടല്ലേ ഈ സമ്മാനം. വേണ്ട വലിയ കുഞ്ഞെ, എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട്. ഒരു പേടിയും വേണ്ട, നിന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനായി പറയുന്നത്. നാളെ ഈ മാല ഇട്ടിട്ട് വേണം നീ അമ്മയുടെ മുന്നിലേക്ക് വരാൻ. അപ്പോ ഇനി ഈ വിഷയത്തിൽ സംസാരമില്ല. ഗുഡ് നൈറ്റ്.